ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കോക്കനട്ട് ബർഫിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ പഴുത്ത മാങ്ങ തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അരക്കപ്പ് പഞ്ചസാര. പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു കപ്പ് തേങ്ങാപ്പൊടി, ഡ്രൈ ഫ്രൂട്ട്സ് ഗാർണിഷിങ്ങിന്. ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാമാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ബർഫി സെറ്റ് ചെയ്യാൻ വെക്കാൻ പോകുന്നത് ആ പാത്രത്തിൽ നന്നായി നെയ് പുരട്ടി കൊടുക്കുക. നിങ്ങൾ എടുക്കുക ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പാത്രത്തിൽ തന്നെ നെയ് പുരട്ടി കൊടുക്കാവുന്നതാണ്. പേപ്പർ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഞങ്ങൾക്ക് ബർഫി റെഡി ആയാൽ എടുക്കാൻ പറ്റും. ഇതിനി സൈഡ് വെക്കാം. മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം, അരക്കപ്പ് പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത് മൂന്നും നന്നായി അടിച്ചെടുക്കുക. വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത്. മാങ്ങയും കോൺഫ്ലവറും പഞ്ചസാരയും ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, ഒരു പാൻ വെച്ച് കൊടുക്കുക, അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വയ്ക്കുക. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ഒഴിച്ചു കൊടുക്കുക. ഇതിനി കുറച്ചൊന്ന് കട്ടിയാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. മാങ്ങ അടിച്ചെടുത്തത് കുറച്ചൊരു കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് 2 മിനിറ്റ് ചൂടാക്കിയെടുത്ത തേങ്ങാപ്പൊടി ചേർത്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി കംപ്ലീറ്റായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഞങ്ങൾക്ക് ഇളക്കി കൊടുക്കണം. ശ്രദ്ധിക്കുക, ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇതിനി ഓഫ് ചെയ്യുക. നേരത്തെ നെയ് വരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റുക. ഇതിനി ഒരേ ലെവലിൽ സെറ്റാക്കി കൊടുക്കുക. ഇത് ഒരേ ലെവലിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനി നന്നായി തണിഞ്ഞ് സെറ്റായതിന് ശേഷം ഞങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞങ്ങളുടെ മാംഗോ കോക്കനട്ട് ബർഫി സെറ്റായിട്ടുണ്ട്. ഇത് സെറ്റാകാൻ വേണ്ടി 1.5 മണിക്കൂറാണ് എടുത്തത്. ഇത് ഞങ്ങൾക്കിനി മുറിച്ചെടുക്കാം. മാംഗോ ബർഫി റെഡി ആയിട്ടുണ്ട്.